തെയ്യ തെറ്റിന് ചെയ്ത തെറ്റിന് താങ്കൾ ക്ഷമ ചോദിച്ചെങ്കിൽ, താങ്കൾ തെറ്റ് ആവർത്തിക്കാതിരിക്കുക, ക്ഷമ ചോദിക്കുകയും തെറ്റുകൾ സംഭവിക്കുകയും, മനുഷ്യർക്ക് തെറ്റുകൾ സംഭവിക്കും, പ്രത്യേകിച്ച് തെറ്റുകൾ ഈ ദൈവനാമത്തിൽ നിൽക്കുന്ന നമ്മൾ തെറ്റുകൾ സംഭവിക്കാൻ പാടില്ലാതെ നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് അപമാനം പറയാൻ അനുവാദം കൊടുക്കാതെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അപമാനത്തിന്റെ പേരുണ്ടാക്കാതെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷേ എങ്കിലും നമ്മൾ ജീവിത തെറ്റുകൾ സംഭവിച്ചു പോയി. ആ തെറ്റുകൾ തെറ്റുകളെന്ന് ബോധ്യമാക്കിക്കൊണ്ട് താങ്കൾ ക്ഷമ ചോദിക്കുകയും ചെയ്തു. എന്നാൽ താങ്കളുടെ ഈ കാര്യം പുറത്തു വിട്ടുകൊണ്ട് ഈ ITO സുനിലും ഇത്തരത്തിലുള്ള അപമാനം അപമാനിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കാര്യമല്ല. താങ്കൾ എന്തായാലും ഈ കാര്യത്തിൽ ക്ഷമ ചോദിച്ചതിന് ദൈവത്തിന് നന്ദിയും പറയുന്നു. ഓക്കെ, ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയ സംസാരിക്കാം. താങ്കൾ ഈ തെറ്റുകൾ ആവർത്തിക്കരുത്. മുന്നോട്ട് ദൈവിക സന്നിധിയിൽ വിശുദ്ധിയിലും വേർപാടിലും ദൈവവചനത്തിലും ഉറച്ചു നിന്ന് പോകണം. ഇതുകൊണ്ട് താങ്കൾ ഒരു യൗവനക്കാരൻ നിലയിൽ തന്നെ തകർന്നു പോകണ്ട. ചിലപ്പോൾ ഈ വാർത്ത എല്ലാവരും എത്തുകയും മാത്രമല്ല ഇത് ഇവിടെ കിടക്കുകയും ചെയ്യും. ആ കിടക്കുകയും ചെയ്താലും പാപങ്ങൾ ദൈവസ്ഥാനം ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തോട് ക്ഷമ ചോദിച്ച് നല്ല മനസ്സാക്ഷി പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ ഓക്കെ, ആ താങ്ക് യു ബ്രദർ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു.